നമസ്കാരം തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉന്നതരായ വ്യക്തികൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെപ്പറ്റി താൻ നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോർത്തിയതാണ് തന്റെ ജീവൻ അപകടത്തിലാക്കാൻ വഴിയൊരുക്കിയതെന്ന് സ്വപ്ന സുരേഷ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾ മുൻമന്ത്രി കെ ടി ജലീൽ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തുടങ്ങിയവരുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള രഹസ്യ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ ചോദ്യം ചെയ്യലിൽ കസ്റ്റംസിനോട് നടത്തിയിരുന്നു ഇതിനുള്ള തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിയും കസ്റ്റംസും പിടിച്ചെടുത്ത ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവയിലുണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് രഹസ്യമൊഴിയായും ഇവ കസ്റ്റംസ് രേഖപ്പെടുത്തി ഇതിലെ വിവരങ്ങൾ കസ്റ്റംസ് തന്നെ ആരോപണ ആരോപണവിധേയർക്ക് ചോർത്തിയെന്ന വിമർശനമാണ് കോടതിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് സ്വപ്ന നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നത് എന്നാൽ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം സ്വപ്ന ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കണമെന്ന നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങൾ നേരത്തെ മൊഴിയായി നൽകിയിട്ടുണ്ടെന്ന സ്വപ്നയുടെ നിലപാടിനെ കസ്റ്റംസും ഇ തള്ളി പുതിയ മൊഴി പരിശോധിച്ച ശേഷം മാത്രമേ അതിന് തെളിവുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്വപ്നയുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് മകൾക്ക് വിദേശത്ത് ഐടി ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള അനുവാദത്തിനു വേണ്ടി ഷാർജ ഭരണാധികാരിയുമായി ക്ലിഫ് ഹൗസിലെ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയെ പോലും മുറിയിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയ ശേഷമായിരുന്നു ചർച്ച നടത്തിയത് ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ ഷാർജ ഭരണാധികാരിയുടെ മകളുടെ ഭർത്താവും ഐ ടി മന്ത്രിയുമായ ഷെയ്ഖ് ഹാമിയുമായും മുഖ്യമന്ത്രി നേരിട്ടു ചർച്ച നടത്തി പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഐ എ എസ് ഉദ്യോഗസ്ഥരായ എം ശിവശങ്കർ നളനി നെറ്റോ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഷാർജ ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് സ്വർണവജ്ര ആഭരണങ്ങൾ കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും അത് പാടില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയായിരുന്നു മകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അതിർവിട്ട ഇടപെടലുകളിൽ ഷാർജ ഭരണാധികാരിയുടെ ഭാര്യ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി ബിസിനസ്സിന് രാജകുടുംബം അനുവാദം നൽകിയില്ല വിദേശകാര്യ വകുപ്പിന് അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ക്ലിഫ് ഹൗസിൽ ഇത്തരം ചര്ച്ചകള് സംഘടിപ്പിച്ചത് ഇനി കെ ടി ജലീലിനെതിരായി സ്വപ്നം നടത്തിയ ആരോപണങ്ങൾ ഇങ്ങനെയാണ് യു എ കോൺസുൽ ജനറലുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നത് മുൻമന്ത്രി കെ ടി ജലീലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ച് മുറിയിൽ ഒട്ടേറെ രഹസ്യങ്ങൾ സംഭാഷണങ്ങൾ ഇവർ നടത്തി അതിനിടയിൽ മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ കോൺസുലേറ്റിൽ എത്തിയ അഞ്ഞൂറ്റി എഴുപത് കാർട്ടണുകളിൽ ഇരുപതെണ്ണം പ്രത്യേകതരം തിരിച്ച് കോൺസുൽ ജനറലിന്റെ മുറിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം ലഭിച്ചു ഇത് പിന്നീട് കോൺസുലേറ്റിന്റെ വാഹനത്തിൽ കെ ടി ജലീലിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചു ഒരേ വസ്തുക്കളല്ല ഈ കാർട്ടണുകളിൽ ഉണ്ടായി മുംബൈ ഫ്ലൈജാഗ് ലോജിസ്റ്റിക്സ് ഉടമ മാധവരുടെ സഹായത്തോടെ രാജ്യത്തെ മറ്റ് യു എ കോൺസുലേറ്റുകൾ വഴിയും സമാന സ്വഭാവമുള്ള കാർട്ടൂണുകൾ ഇറക്കിയതായി കോൺസുൽ ജനറൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കാലഘട്ട സർവകലാശാല വൈസ് ചാൻസലറെ സ്വാധീനിച്ചു ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകാൻ കെ ടി ജലീൽ ചരട് വലിച്ചതായും കോൺസുൽ ജനറൽ പറഞ്ഞു കോഴിക്കോട് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡീലിറ്റ് സമർപ്പണ ചടങ്ങ് തിരുവനന്തപുരത്തേക്ക് മാറ്റാനും ഷാർജ ഭരണാധികാരിയുടെ ക്ലിഫ് ഹൗസ് സന്ദർശനം പരിപാടിയിൽ ഉൾപ്പെടുത്താനുമായി മുഖ്യമന്ത്രിയും എം ശിവശങ്കറും കോൺസൽ ജനറലിനെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഈ പരിപാടികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിരുന്നില്ല ഇനി പി ശ്രീരാമകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങൾ ഷാർജ ഭരണാധികാരി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹവുമായി സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കണമെന്ന് അന്നത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ലീല ഹോട്ടലിൽ അതിനുള്ള അവസരവും ഒരുക്കി ഇതിന്റെ തുടർച്ചയായി ഷാർജ സന്ദർശിച്ച ശ്രീരാമകൃഷ്ണൻ ഷാർജ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി സ്വന്തം നിലയിൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ സൗജന്യമായി സ്ഥലം ആവശ്യപ്പെട്ടു ഇതിലും പണം നൽകാനും തയ്യാറായി മിഡിൽ ഈസ്റ്റ് കോളേജ് തന്റേതാണെന്നും സുഹൃത്തുക്കളായ കിരണം പൊന്നാനി സ്വദേശി ലഫീറുമാണ് കോളേജ് നിയന്ത്രിക്കുന്നതെന്നും അറിയിച്ചു ഈ കോളേജിനെ യൂണിവേഴ്സിറ്റിയായി വളർത്തുകയാണ് ഉദ്ദേശമെന്നത് എം ശിവശങ്കർ പറഞ്ഞാണ് അറിഞ്ഞത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്